നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പലതരത്തിലുള്ള യുദ്ധഭീഷണികൾ മുഴക്കിക്കൊണ്ട് രാജ്യങ്ങൾ രംഗത്തെത്താറുണ്ട്. ഇസ്രായേൽ, ഇറാൻ, റഷ്യ, യുക്രൈൻ, ഉത്തരകൊറിയ, അമേരിക്ക, എല്ലാ ഇത്തരത്തിൽ രംഗത്തുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലോകത്തിൻ്റെ മുഴുവൻ സർവനാശത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴിതാ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ രംഗത്ത് വരികയാണ്. ഉത്തരകൊറിയ ഇന്ന് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതാണ് ഏവരെയും ഞെട്ടിപ്പിച്ചത്. പല ദിവസങ്ങളിലായിട്ട് ഉത്തരകൊറിയയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ഉത്തരകൊറിയ നടത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഉത്തരകൊറിയ രണ്ടാമതും ഒരു മിസൈൽ വിക്ഷേപണം നടത്തിയതെന്ന് ദക്ഷിണ കൊറിയൻ വ്യക്തമാക്കി. ഏതായാലും എന്തുകൊണ്ടാണ് ഇന്ന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഉത്തരകൊറിയ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജപ്പാൻ കടലിലേക്കാണ് ഉത്തരകൊറിയ മിസൈൽ വിക്ഷേപണം നടത്തിയതെന്നും സിയോൾ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു. വിക്ഷേപണം നടന്ന കാര്യം ജപ്പാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന പുറത്തുവിട്ടത്. കഴിഞ്ഞ ആഴ്ചയും ഉത്തരകൊറിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണം നടത്തിയിരുന്നു. റഷ്യയിലേക്ക് തങ്ങളുടെ സൈനികരെ അയച്ചുവെന്ന വിവരം ഉത്തരകൊറിയ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇവരെ തിരികെ വിളിക്കണമെന്ന് US ദക്ഷിണ കൊറിയൻ പ്രതിരോധ മേധാവികൾ ആവശ്യമുന്നയിച്ചിരുന്നു. സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു വിക്ഷേപണം. യുക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യൻ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉത്തരകൊറിയ തങ്ങളുടെ സൈനികരെ റഷ്യയിലേക്ക് അയച്ചത്. അതേസമയം ഉത്തരകൊറിയയുടെ മിസൈൽ വിക്ഷേപണത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക എന്നിവർ സംയുക്ത വ്യോമാഭ്യാസം നടത്തിയിരുന്നു. US B-1B ബോംബർ, ദക്ഷിണ കൊറിയയുടെ F-15K, KF-16 യുദ്ധവിമാനങ്ങൾ, ജപ്പാന്റെ F-2 ജെറ്റ് എന്നിവ വ്യോമാഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി. സംയുക്ത വ്യോമാഭ്യാസം ശത്രുവിന്റെ ആക്രമണ സ്വഭാവത്തെയാണ് വ്യക്തമാക്കുന്നതെന്നായിരുന്നു കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ്ങിന്റെ പ്രതികരണം. സ്ഥിതിഗതികൾ വഷളാകുന്ന നീക്കമാണ് അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകത്തെ ഏറ്റവും കരുത്തനായ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കാൻ അമേരിക്കക്കാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഉത്തരകൊറിയയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രകോപനപരമായ രീതിയിലുള്ള ഒരു പരീക്ഷണം നടക്കുന്നത്. ഇന്ന് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം മടങ്ങി വരുമോ, അതോ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ അമേരിക്കൻ പ്രസിഡന്റ് ആകുമോ എന്നെല്ലാമാണ് ലോകം ഉറ്റുനോക്കുന്നത്. US 60-ാമത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണിത്. ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പിലെ വിജയി അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റാകും. യോഗ്യരായ 230 ദശലക്ഷം വോട്ടർമാരാണ് അമേരിക്കയിലുള്ളത്. അതിൽ 160 ദശലക്ഷം പേർ മാത്രമാണ് വോട്ടെടുപ്പിലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 70 ദശലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ തപാൽ ബാലറ്റുകൾ വഴിയോ വ്യക്തിഗത പോളിംഗ് സ്റ്റേഷനുകളിലോ വോട്ട് ചെയ്തു. ഏതായാലും അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു വേളയിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും നീക്കങ്ങൾ ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളത് കൂടി ലോകം ഈ ഒരു നിമിഷത്തിൽ ഉറ്റുനോക്കുന്നുണ്ട്.